പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവനേക ബലിസമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നു. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അവിടുന്ന് തുടരുന്നു, അവരുടെ ദുഷ്പ്രവൃത്തികളും പാപങ്ങളും ഞാൻ ഇനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 16 5 മുതലുള്ള തിരുവചനങ്ങൾ. മറുകരയിലേക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ മറന്നിരുന്നു. യേശു പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, പരിസയ്യരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ, നാം അപ്പമൊന്നും എടുക്കാത്തതുകൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? എത്ര കുട്ട അപ്പക്കഷ്ണങ്ങൾ നിങ്ങൾ ശേഖരിച്ചു? 4000 പേരുടെ 7 നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? അന്ന് എത്ര കുട്ടകളാണ് നിങ്ങൾ നിറച്ചത്? ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തതെന്തുകൊണ്ട്? പരിസയ്യരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിന്റെ പുളിമാവിനെ പറ്റിയല്ല, പരിസയ്യരുടെയും സദുക്കായരുടെയും പ്രബോധനത്തെ പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോനാഥൻ നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യം, ഒത്തിരിയേറെ അബദ്ധ പ്രബോധനങ്ങള് അന്നത്തെ കാലത്തെ പോലെ ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട്. തെറ്റായ ചിന്താഗതികള്, ഈ തെറ്റായ ചിന്താഗതികളും ക്രൈസ്തവ സഭയിലും ചേർത്ത് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും പലരുടെയും പ്രബോധനങ്ങളിലെ അടിമപ്പെട്ട് പലപ്പോഴും തെറ്റായ ചിന്താഗതികളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഈശ്വനാഥൻ
ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്ന കാര്യം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് അനുസൃതമായിട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ജീവിതത്തിന്റെ ഏത് കാര്യമാണെങ്കിലും അത് 10 കൽപ്പനകൾക്ക് അനുസൃതമാണോ? തമ്പുരാൻ പഠിപ്പിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമാണോ? തമ്പുരാൻ പഠിപ്പിച്ചു തന്ന ഈ സുവിശേഷത്തിന് അനുസൃതമാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഏത് കാര്യങ്ങളെയും അവലോകനം ചെയ്ത് നല്ല തീരുമാനമെടുത്തുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഏത് കാലഘട്ടത്തിലും ക്രൈസ്തവ സഭയെ തകർക്കുന്ന പ്രബോധനങ്ങളും പഠനങ്ങളും ഉണ്ടാകാറുണ്ട്. അതിലൊന്നും വീണുപോകാതെ ക്രിസ്തു പഠിപ്പിച്ച സുവിശേഷ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷകളും കൂടെയാണ്. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെ സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായി, ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങേ ദർശിക്കുവാനും അവരുടെ ആജ്ഞകളനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അക്രമം കൈവെടിഞ്ഞ സ്നേഹത്തിലും സഹിഷ്ണുതയിലും സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകത്തിനെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനുമൊത്തന പരിശുദ്ധമാണ് നമുക്ക് സമർപ്പിക്കാം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. കർത്താവിൻ കൃപയും ദൈവ പിതാവിൻ സ്നേഹമതും റൂഹാന സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. Thank you.
വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളിച്ചെയ്തു, ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു. എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു. പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോ എന്റെ ഓർമ്മയായി ചെയ്യുവിൻ. സ്വർഗത്തിന്റെ നൽകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു.
വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് കർത്താവായ ദൈവത്തിന്റെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശ ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എന്നത് തന്നെയാണ്, കർത്താവേ നീ എന്റെ കൂടെ ഉണ്ടാകണം. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയാണെങ്കിലും ഏത് സങ്കടമാണെങ്കിലും ദൈവമേ നീ എന്റെ കൂടെ വരും. നമ്മുടെ ആരോട് നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം, കർത്താവേ നീ എന്റെ കൂടെ ഉണ്ടാകണമേ എന്ന്. നമ്മുടെ എല്ലാ വേദനകളും നമ്മുടെ ആരാധനകളിലേക്ക് കൊടുത്ത് ശിരസ് നമിച്ചിട്ട് നമ്മുടെ ആശീർവാദം സ്വീകരിക്കാം. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടം അയച്ചു വിടുകയും ചെയ്തതുകൊണ്ട് കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചൽ സ്ഥലത്തെ അജകണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവനം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലത് നിങ്ങളെ എന്തും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.